ഹായ് ഫ്രണ്ട്സ്, വോക്കറോടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ ഒരു R15 സെറ്റ് ചെയ്യാൻ പോകണേ. അതിന് ഫ്ലൂറസെന്റ് പെയിന്റ് അടിച്ചിരിക്കുന്നു തോന്നുന്നു, പച്ച ഫ്ലൂറസെന്റ് ഗ്രീൻ ആണെന്ന് തോന്നുന്നു അല്ലേ? ആ നിഞ്ച ഗ്രീൻ അടിച്ചിരിക്കുന്നത്. നമ്മുടെ ഏറ്റവും അടിച്ച് വണ്ടി വെച്ചേക്കുന്നത് അന്നേരം അത് അവിടെ പോയി സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാനും ഉണ്ട്, അനിയനുണ്ട്, പിന്നെ താഴേന്ന് അനു കയറാനുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ആ ബെൽ ബട്ടനും കൂടെ ഒന്ന് അടിച്ചേക്കണേ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ സാധനങ്ങളെല്ലാം പെയിൻ്റ് അടിച്ച് സെറ്റാക്കി നല്ല ലൈനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ സ്കെലിറ്റൺ ആണ് ഇത്. ഇനിയിപ്പോൾ ഇതേ വേണം കവറെല്ലാം വെച്ച് ഫിറ്റ് ചെയ്യാൻ. ആദ്യം നമ്മൾ മഡ്ഗാർഡാണ് സെറ്റ് ചെയ്യുന്നത്, അത് കഴിഞ്ഞ് വേണം ബാക്കിയെല്ലാം സെറ്റ് ചെയ്യാൻ. ഇനിയിപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്ന ടാങ്കിൻ്റെ സൈഡിലുള്ള ഫൈബർ പീസാണ്. കെട്ടാൻ പോകുന്ന മൂന്ന് നാല് പാർട്സ് ആയിട്ടാണ്. ആദ്യമേ ഒരു ബ്ലാക്ക് പീസ് വരും, അതിൻ്റെ മോഡലായിട്ട് കുറേ ഗ്രീൻ പീസ് വരും, പിന്നെ നമ്മുടെ ഹെഡ്ലാമ്പ് ഇതിൻ്റെ അകത്തായിട്ട് വരും. ഇതെല്ലാം മൂന്ന് നാല് പാർട്സായിട്ടാണ് സാധനം വരുന്നത്. ലൈറ്റ് ഊരിയ ശേഷം, ഈ കവറേന്ന് ഊരിയ ശേഷം നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്തു. കാരണം വെച്ചാൽ ഇത് പുറത്ത് ഇരുന്ന് കഴിഞ്ഞാൽ പൊട്ടിപ്പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അതേ തന്നെ വെച്ചേക്ക് വരും. ഇതിപ്പോൾ ഊരിയിട്ട് വേണം ഇനിയിപ്പം കവറ വെച്ച് ഫിറ്റ് ചെയ്യാൻ. നെക്സ്റ്റ് സൈഡ് കവറാണ്. സൈഡ് കവറും ഇതുപോലെ തന്നെയാണ്, മൂന്നാല് പാർട്സായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ അത് ബ്ലാക്കിൻ്റെയും ഗ്രീനിൻ്റെയും കോമ്പിനേഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ ടെയിൽ പീസ് വരുന്ന മൂന്ന് പീസായിട്ടാണ്, രണ്ട് സൈഡ് കവറും മുകളിലായിട്ടൊരു പീസും. ഇത് മൂന്നും നമ്മൾ പച്ച അടിപ്പിച്ചേക്കുന്നത്. Thank you.
നമ്മൾ വൈസർ വെക്കുന്നത് നോർമൽ വൈസറാണ്, അത് കമ്പനി വന്ന വൈസറാണ്. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ഫുള്ള് പണി തീർത്തിട്ടുണ്ട്. ഇനിയിപ്പം മിററും നമ്പർ പ്ലേറ്റും വെക്കാനുണ്ട്. അതിപ്പോൾ ആർടിഒ കാണിക്കാൻ പോകുമ്പോൾ അത് വെക്കുന്നതാണ്. അപ്പം നമ്മൾ വണ്ടി സെറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞ് ഏറ്റുമാരുന്ന് ഇപ്പം വീട്ടിൽ വന്ന്, ഇപ്പം സമയം രാത്രി 11:30. നമ്മൾ R15 ഇത്രയോടെ ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ കിട്ടിയിട്ടുണ്ട് വണ്ടി. അതായത് നമുക്ക് രാഹുലിനോട് ചോദിക്കാം ഇതിൻ്റെ കോസ്റ്റ് എത്രയായി, ഇതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ ചെയ്ത് എന്നൊക്കെ, നമുക്ക് പെയിൻറ്റിങ്ങിൻ്റെ ചാർജ് ഇതൊക്കെ നമുക്ക് ചോദിക്കാം. രാഹുൽ, അന്നേരം ഇതിൻ്റെ ഈ വണ്ടിയുടെ പെയിൻറ്റിന് എത്ര രൂപയുടെ പെയിൻറ് ഉപയോഗിച്ചിരിക്കുന്നത്? പെയിൻറ്റ് തന്നെ ഇപ്പോൾ ഒരു 7 രൂപയോളം. പിന്നെ ഇതിൻ്റെ പെയിൻറ്റിങ് ചാർജ് എന്നായി? ചാർജ് എന്ന് പറയുന്നത് ഇപ്പം 11:30 വന്നു. ആയി, എന്ന് വെച്ചാൽ പെയിൻറ്റ് മേടിച്ച് കൊടുത്തതും പെയിൻറ് ചെയ്തതും കൂടെ രണ്ടിനും കൂടെ. പിന്നെ ഈ വണ്ടി ഇപ്പം നമ്മൾ RTOക്ക് നമ്മൾ ഇതിൻ്റെ കളറ് മാറ്റാൻ വേണ്ടിയിട്ട് എത്ര രൂപ മുടക്കായിരുന്നു? RTOയുടെ മൊത്തം 1500 രൂപയോളം മുടക്കും. 1500 രൂപ മുടക്കായി. ഇതാണ് നമ്മൾ R15 നമ്മൾ പോയി സെറ്റ് ചെയ്ത വണ്ടിയാണ്. ഇത് മൊത്തം പെയിൻറ്റിങ് കഴിഞ്ഞ് നമ്മൾ ഏറ്റുമാരാണ് പോയത്, ഞാനും അനിയനും പിന്നെ അനുവും പിന്നെ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. ഇവരെല്ലാം കൂടെ പോയി സെറ്റ് ചെയ്തത്. Thank you.